ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിന് വേണ്ടി സ്വന്തം താമസം വന്ന് എല്ലാവരും സമയം ക്ഷമിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ കുടുംബമേള സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മുന്നേറ്റം, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് നടത്തുന്നത്. അതിന്റെ കാരണം ഈ സ്ഥലം വളരെയധികം കാര്യങ്ങൾ നമുക്ക് കാണുവാനും പഠിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് അനുഭവിക്കാനുമുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ട്. നാളെ നമ്മളുടെ ഇവിടുത്തെ ഈ ഷോയിച്ചിൽ രണ്ട് സ്ഥലത്ത് മാത്രം നടക്കുന്ന ഈ സമ്മറില് പശുക്കളെ ഈ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ബില്ലൊക്കെ പിന്നീട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു സമയം. അതിന്റെ പേര് എന്റെ അർച്ചനാണെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് നാളത്തെ ദിവസം നമ്മൾ മാറ്റി വെക്കുക. ഈ സ്ഥലം അതുപോലെ നല്ലൊരു കാര്യപരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഗവൺമെന്റാണ് നമ്മുടെ ചെയർമാൻ. അദ്ദേഹത്തിന് മുന്നിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ ആർദ്രമായ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ നമ്മുടെ 3 ദിവസത്തെ പരിപാടി വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുകയും നിങ്ങൾക്ക് എല്ലാവർക്കും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും തന്നിരിക്കുന്നതും ഗവൺമെന്റാണ്. അതായത് നമ്മുടെ കുടുംബമേളയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുകയും ചെയ്തിരിക്കുന്ന വേറൊക്കെയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവരുടെയും പേരിലും ഡബ്ല്യുഎംസിയുടെ പേരിലും വളരെയധികം നന്ദി അർപ്പിക്കുകയും അതുപോലെ വളരെയധികം അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ നാളെ നാളുകളിലേക്കും വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെയർമാൻ മിസ്റ്റർ ജോർജിന്റെ ഞാൻ മൈക്ക് ഏൽപ്പിക്കുകയാണ്. കൂടാതെ നാളത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ നമ്മുടെ കാര്യങ്ങൾ അറിയാവുന്ന ആഗസ്റ്റിൻ പറാണി ഇവിടെ. പക്ഷേ ഇവരുടെ അഭിപ്രായം എന്താ, പക്ഷെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിലെ പരിപാടികളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കില്ല ഒന്നാമത്തെ കാര്യം. കാരണം കഴിഞ്ഞ വർഷത്തെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഷർമ്മയെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം പ്രോഗ്രാം ചാർട്ടും അയച്ചിട്ടുണ്ട്, എല്ലാവരും കണ്ടുകാണാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഭക്ഷണത്തിന് ശേഷം പറഞ്ഞുതരാം, അതായിരിക്കും നല്ലത്. Mais le vachin a ce particulier, le vachin d'alpage, c'est que c'est un fromage qui n'est pas pasteurisé. Vous voyez, ici, ici autour? Ah ben voilà.
c'est la fanfare Les Deux Baisses de Charvet. Avec son nouveau directeur, pour Salut, on lui souhaite la bienvenue à Charvet. Avec un sourire. Donc les professeurs qui descendent, c'est pour remonter, parce qu'ils vont chercher les autres. Thank you.